മന്ത്രാദീപിയുടെ നേർക്കാഴ്ച സർവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം, നമ്മുടെ നാട്ടിൽ ധാരാളം സമരങ്ങൾ നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരം മുതൽ ആ സമരം തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിലനിരിക്കും സമരങ്ങൾ. ഈ സമരത്തിന്റെ ഒക്കെ ശരിയായ ദിശ എന്താ? ആ സമരങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും സാർ? സമരങ്ങൾ പല വിധത്തിലാണ്. ധാർമ്മിക സമരവും അധാർമ്മിക സമരവും. ധാർമ്മികമായിട്ടുള്ള സമരം ഇപ്പൊ കാണാൻ വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ ഐതിഹാസിക സമരങ്ങളും ചരിത്ര സമരങ്ങളും ഉണ്ട്. കേരളത്തിലെ ഐതിഹാസിക സമരം എന്ന് പറയാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അത്? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ നടന്ന അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന മാപ്പിള ജില്ലയാണ്. സ്വാതന്ത്ര്യ സമരമായി ഇന്ന് എടുത്തു പറയാൻ കഴിയുന്നത് ഈ ഒരു സമരം മാത്രമേ ഉള്ളൂ. മറ്റ് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന മറ്റെല്ലാ സമരങ്ങളും ഒറ്റപ്പെട്ട തൊഴിൽ സമരങ്ങൾ, വഴി നടക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ, സ്കൂൾ പ്രവേശനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള സമരം ഐക്യത്തിൽ നടന്നൊരു സമരമാണ് വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള. അതെ, പിന്നെ ഉള്ളതെന്ന് പറയുന്ന ഈ ചരിത്ര സമരങ്ങളാണ്. പുന്നപ്രവാല സമരം ചരിത്ര സമരവും ചരിത്ര ആദ്യ ഐതിഹാസിക സമരത്തെ കുറിച്ച് പറഞ്ഞില്ല. ഐതിഹാസിക സമരം എന്ന് പറഞ്ഞാൽ ഒരു 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 രാജ്യത്തിന്റെ ആവശ്യമായി രാജ്യത്തിന്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട അത് ഉദ്ദേശ ലക്ഷ്യമുണ്ടായി. അത് ഒരു പ്രത്യേക സ്ഥലത്തിനെ പ്രത്യേക പ്രദേശത്തെ ഉദ്ദേശിച്ചായിരിക്കും. അതുകൊണ്ടാണ് അബ്ദുൽ മാപ്പിളരേഖ ഐതിഹാസിക സമരം എന്ന് വിലയിരുത്തുന്നതിനുള്ള കാരണങ്ങളാണ്. അതേസമയം കേരളത്തിലുള്ള മറ്റൊരു സമരങ്ങളെ ഐതിഹാസിക സമരം എന്ന് പറയാൻ കഴിയില്ല. പുന്നപ്രവാല സമരം എന്ന് പറഞ്ഞ ചരിത്ര സമരം, അത് ആ പ്രദേശത്തുള്ള പ്രത്യേകിച്ച് കയറി തൊഴിലാളികൾക്ക് വേണ്ട സമരമാണ്. അത് ജോലിക്കും കൂലിക്കും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടി നടന്ന ഒരു സമരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആദ്യമായിട്ട് കൂലിക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തതാരാണ്? അയ്യങ്കാളി. അയ്യങ്കാളി അയ്യങ്കാളി ആ വെങ്ങാല പ്രദേശത്ത് അവിടുത്തെ കൃഷിപ്പാടങ്ങൾ ഏതെങ്കിലും ഒരു വർഷത്തോളം കൃഷി ചെയ്യാതെ തരിച്ചിട്ടു. അത് അയ്യങ്കാളിയുടെ അർത്ഥത്തിൽ നടന്ന കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന സംഘടിത കർഷക തൊഴിലാളി സമരം എന്ന് പറയുന്നത് അയ്യങ്കാളിന്റെ അർത്ഥം കൊടുത്ത സമരം. അദ്ദേഹത്തിന്റെ ആത്മാഭ്യാസമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ ചരിത്ര സമരത്തെ കുറിച്ചാണ്. പുന്നപ്രവാല സമരത്തെ കുറിച്ച് പറഞ്ഞു, അത് ചരിത്ര സമരമല്ല. ആ ചരിത്ര സമരത്തെ കുറിച്ച് പോലും പറയപ്പെടുന്നതിനും അതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്നത് ആ സമരത്തിൽ ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് ഉള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതേസമയം 7000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ബ്രിട്ടീഷ് പത്രമായ ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ ഈ പിന്നെ യഥാർത്ഥ വസ്തുത ഇന്നും അഞ്ഞാതമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലുള്ള ഒരു സംവിധാനം വന്നില്ലായിരുന്നു. അന്ന് പത്രങ്ങളിൽ പറയുന്നത് മാത്രമേ ജനങ്ങൾക്ക് അറിയാൻ കഴിയുമായി. രണ്ടാമത്തെ ചരിത്ര സമരം എന്ന് പറയുന്നത് കയ്യൂർ സമരമാണ്. അതിന്റെ വിശദമ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഉള്ള ഒരു കേരളത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു ചരിത്ര സമരം എന്ന് പറയുന്നത് 1959 നടന്ന വിമോചന സമരമാണ്. ഈ മൂന്ന് സമരമാണ് നമുക്ക് ചരിത്ര സമരത്തിന്റെ ചരിത്ര സമരം എന്ന് പറയാൻ കഴിയുന്നത്. പിന്നെ ചില സമരങ്ങളിൽ ചരിത്ര സമരത്തിന്റെ ഭാഗമായിട്ട് എഴുതിച്ചേർത്ത് അത് 1969 അവസാനത്തോടെ അടുത്ത 69-70 കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 70 കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ചിതറിപ്പോയ നക്സലൈറ്റ് സമരം, ആ സമരങ്ങളെ ചരിത്ര സമരത്തിന്റെ ഭാഗമായിട്ട് എഴുതിച്ചേർക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് നക്സലൈറ്റ് സമരത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ പറ്റുന്ന ഒരു സമരത്തിന്റെ ഭാഗമാക്കാം ഉപയോഗിച്ചു. അല്ല, അത് അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. അതൊരു നക്സലൈറ്റ് എന്ന് പറയുന്നത് അത് മറ്റൊരു വിഭാഗത്തിൽ പോകുന്ന ഒരു പ്രത്യേക ദിശയിലേക്ക് പോകുന്നതാണ്. അത് ചെതറിപ്പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശ ശുദ്ധിക്കാത്തുണ്ടായ മൈനസുകളാണ്. ഉദ്ദേശ ശുദ്ധിക്കാത്തുണ്ടായ അതിനെ നമുക്കൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിച്ച് ചരിത്ര വിദ്യാർത്ഥി പഠിച്ചേ പറ്റൂ. ചരിത്ര വിദ്യാർത്ഥി ചരിത്ര സമരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നാളത്തെ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമരങ്ങളാണ്.
tekrar seriye adam var ya. Ha, adı tekrar anım, adı tekrar zamanında ne anında olduğunu biliyor musun? Biliyorum. Adı adı abanın leyitildi. Abanın. Ha, zamanın tekrar oldu mu? Adı yamanın tekrar oldu. Yamanın parayla var mı? Adı tabii yeterli. Nana var mı? Çaritra asli bir diyar. Çaritra asli bir diyar değil onu var ya, ne dedi bir diyar değil onu bir postu onda mı çekildi? Çaritra postalarını neydi bir çekildi, onda da postalı kurukla ayıtan var ya. Ustadın terleti geçiriyor, kendin de sabit olduğunu anlatır geçiriyor. Hangi? Tamamızın para tekrarını, paranın tekrarı yapıldığını, paranın tekrarı yapıldığını paramitiyor bu. Ama İdana var ya da even management'in de oluyor.
കടന്നു കയറ്റം ഈ സമരങ്ങളിൽ ഉച്ചവരെയുള്ള സമരം ചെയ്തു ഇത്ര വൈകുന്നേരം വരെയുള്ള സമരത്തിന് ഇത്ര അവിടെ ലാത്തി ചാർജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രത്യേക തുക പലപ്പോഴും ഈ പോലീസിന് പോലീസ് ലാത്തി ചാർജ് നടത്തുന്നത് സഹിക്കാൻ വയ്യാതെ പോലീസിന്റെ ഈ മലപ്പൂർവ്വം പോലീസിനെ പ്രകോപിക്കാൻ പരമാവധി അവിടെ ഒതുങ്ങി അവസാനം അവരെ നേരത്തെ കല്ലടിച്ച് വരുമ്പോഴും അവര് ഒതുങ്ങി അവിടെ ഓഫീസർമാരെ നേരത്തെ മുഖത്തൊക്കെ കല്ല വന്ന് വീഴപ്പെടുത്തുകയാണ് ലാത്തി ചാർജിന് ഓർഡർ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ സാധാ പോലീസ് നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് നല്ലതാണെന്ന് നല്ലതല്ല മാത്രമല്ല കേരളത്തിലെ സമരങ്ങളും ഈ സമരങ്ങൾ ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഞാൻ സമരത്തിന് എതിരല്ല അതേസമയം സമരത്തിന് നേതൃത്വം കൊടുക്കപ്പെടുത്തതിന് അവരുടെ അവകാശ പദങ്ങളെ കുറിച്ച് അവരെ പഠിപ്പിക്കപ്പെടുത്തതിനും അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ച് പഠിപ്പിക്കാൻ നേതാക്കന്മാരെ മറന്നു പോകുന്നു എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമരം കാരണം ഏറ്റവും കൂടുതൽ പക്ഷിധാന്യങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ പക്ഷിധാന്യങ്ങൾ കേരളത്തിലെ ഇതിനു മുമ്പ് അവരെ മലപ്പുറം നശിച്ചു പോയി കാർഷിക സമരം എന്ന് പറഞ്ഞ പേരില് കൂലിക്ക് വേണ്ടിയിട്ടും ബോണസിന് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരങ്ങള് നിർമ്മിക്കുകയാണ് ആ സമരങ്ങൾ നിർമ്മിക്കുകയും അതിനെ ഒരു വഴിയിലൂടെ കൊണ്ടുപോയിട്ട് ആ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ കാർഷിക മേഖല സ്തംഭിപ്പിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസുകളൊന്നും വരാൻ ഇപ്പോഴും മടിക്കുന്നു ആ കേരളീയർക്ക് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകണം വ്യവസായ ശാഖ
YouTube channel subscribe ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.